ഹലോ, ജപ്സലാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ് കീഴിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വരുന്ന കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ്. സോ നമ്മുടെ റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടറുടെ ഓഫീസാണ് നമുക്കിപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പുറത്തു വിട്ടിരിക്കുന്നത്. കോഴിക്കോടുള്ളതാണ്, പക്ഷേ ഇത് വിളിച്ചിരിക്കുന്നത് കണ്ണൂർ ഗസ്റ്റ് ഹൗസിലേക്കാണ്. സോ ഇവിടത്തേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, കുക്ക്, റിസപ്ഷനിസ്റ്റ്, കിച്ചൺ മേറ്റി എന്നീ പോസ്റ്റിലേക്കാണ് ഇപ്പം വിളിച്ചിരിക്കുന്നത്. കോൺട്രാക്ട് ബേസിലെ നിയമനമാണ്, 1 ഇയറിലേക്കാണ്. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും www.kerala.tourism.government.in എന്നുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് July 5 ആണ്. സോ ഇതെന്ന് പറഞ്ഞാൽ താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള കരാർ നിയമനമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒഴിവുകളെന്ന് പറയുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആണെങ്കിൽ 5, കുക്ക് ആണെങ്കിൽ 1, റിസപ്ഷനിസ്റ്റ് ആണെങ്കിലോ 2, കിച്ചൺ വെയിറ്റി ആണെങ്കിൽ 1. സോ നമുക്ക് ഇത്ര ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത്. സോ അതിൻ്റെ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയമൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. സോ നമുക്ക് ക്വാളിഫിക്കേഷൻസ് ചെക്ക് ചെയ്യാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാണ്. സോ അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് SSLC ആണ്. അതല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിന് കീഴിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ പാസ്സാകേണ്ടതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് നിങ്ങൾ ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ 1 ഇയർ ഡിപ്ലോമയോ അല്ലെങ്കിൽ PG ഡിപ്ലോമയോ പാസ്സാകേണ്ടതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് 2-സ്റ്റാർ ക്ലാസിഫിക്കേഷനിലോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിട്ടുള്ള ഹോട്ടലിലെ ഹൗസ് കീപ്പിംഗിൽ 6 മന്ത്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ്. രണ്ടാമത്തെ പോസ്റ്റ് കുക്ക് ആയിരുന്നു. സോ അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് SSLC ആണ്. അത് രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ് കീഴിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സോ അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും കുക്കറി അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷനിൽ 1 ഇയർ ഡിപ്ലോമയോ വേണം. അതുകൂടാതെ തന്നെ 2-സ്റ്റാർ ക്ലാസിഫിക്കേഷനും മുകളിലുള്ള ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കുക്ക് എന്നുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. സോ കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കുക്കാണ് പറയുന്നത്. സോ അടുത്ത 3-ാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റ് ആണ്. അതിന് പ്രീ ഡിഗ്രി ആണ്, +2. അതിന് കൂടാതെ തന്നെ നിങ്ങൾ കേരള ഗവൺമെൻറ്റിന് കീഴിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനിലെ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സാവേണ്ടതാണ്. അതിന് കൂടാതെ 2-സ്റ്റാർ ക്ലാസിഫിക്കേഷനും അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ള ഹോട്ടലിൽ ഫ്രണ്ട് ഓഫീസ് അറ്റൻഡൻ്റ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. 4th പൊസിഷൻ എന്ന് പറഞ്ഞാൽ കിച്ചൺ മേറ്റി ആണ്. SSLC ആണ് യോഗ്യത. സോ കേരള ഗവൺമെൻറ്റിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 1 ഇയർ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. അതുകൂടാതെ 2-സ്റ്റാർ ക്ലാസിഫിക്കേഷന് അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ള ഹോട്ടലിൽ നിന്നിട്ട് കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കുക്ക് എന്നുള്ള പോസ്റ്റിന് 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. സോ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം. സോ ഇത് അയക്കുന്നതിനുള്ള നിബന്ധനകളെന്ന് പറഞ്ഞാൽ ആദ്യത്തെന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റ് ആണ്, 18-36 ഇടയിലായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാറ്റഗറീസ് ആണെങ്കിൽ നിങ്ങൾക്കത് ആപ്ലിക്കബിൾ ആണ്. സോ ഇതിനെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ എഴുത്തു പരീക്ഷയോ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂയോ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ജീവനക്കാർക്ക് ദിവസ വേതനത്തിലായിരിക്കും നമ്മുടെ വേതനങ്ങളൊക്കെ ലഭിക്കുന്നത്. സോ നിങ്ങൾക്ക് പെർ ഡേ നിങ്ങൾക്ക് 675 rupees ആയിരിക്കും ലഭിക്കുന്നത്. Class 4 ജീവനക്കാരായിരിക്കും നിങ്ങൾ. അതുപോലെ ഈ അപേക്ഷകൾ ദ റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർ, ഓഫീസ് ഓഫ് ദ റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർ, സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട്, 673-020 എന്ന അഡ്രസ്സിൽ വേണം നിങ്ങൾ അയക്കാനായിട്ട്. സോ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകളുടെ കോപ്പി കൂടി നിങ്ങൾ നിങ്ങളുടെ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. എഴുത്ത് പരീക്ഷ, സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂലൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചിലവിൽ തന്നെ ഹാജരാകേണ്ടതാണ്. സോ ഈ നിയമനം സംബന്ധിച്ച് നിങ്ങൾ ടൂറിസം വകുപ്പിൻ്റെ ഡയറക്ടറുടെ തീരുമാനമായിരിക്കും അന്തിമം. സോ ഇത് അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറയാം, July 5 ആണ്. വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 0495-237-862 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 999-526-4834 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ താഴെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. അതിനകത്ത് ഞാൻ ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമും ഈ നോട്ടിഫിക്കേഷനകത്ത് തന്നെ കൊണ്ട് അത് ഫില്ല് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. മറക്കരുത്, അതിൻ്റെ കൂടെ കോപ്പി കൂടി സെൻഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എക്സ്പീരിയൻസിൻ്റെയൊക്കെ. സോ എനിക്ക് ഇതായിരിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്തോളൂ.
ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ.